ഈശോയുടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന എൻ്റെ ഓർമ്മയ്ക്കായി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാസ്റ്റർ അലൻ ഹണ്ട് അനുഭവിച്ചറിഞ്ഞ അത്ഭുതം. ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങളിൽ നിന്ന് സക്രാരിക്ക് മുന്നിലെ നിശബ്ദതയിലേക്ക് അലൻ ഹണ്ട് എന്ന മെഗാ ചർച്ച് പാസ്റ്ററെ ആനയിച്ചത് ദിവ്യകാരുണ്യം. ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചിരുത്താൻ കഴിയുന്ന വാക്ചാതുരിയായിരുന്നു പാസ്റ്റർ അലൻ ഹണ്ടിൻ്റെ കൈമുതൽ. നിരവധി പ്രഘോഷണ വേദികളിൽ വചനം വിതച്ച് മുന്നേറുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ശൂന്യത. അന്വേഷണം ചെന്നെത്തിയത് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കാതലായ ദിവ്യകാരുണ്യത്തിലും. ഒരിക്കൽ ഒരു സുഹൃത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഒരു കത്തോലിക്ക ദേവാലയത്തിനുള്ളിലെത്തി പാസ്റ്റർ അലൻ ഹണ്ട്. ദിവ്യബലിക്കിടയിൽ കാർമ്മികൻ പലതും ചെയ്യുന്നുണ്ട്. അനുഷ്ഠാനപരമായ വിശ്വാസത്തിൽ പണ്ടേ താല്പര്യമുണ്ടായിരുന്നില്ല പാസ്റ്റർ ഹണ്ടിന്. ദിവ്യകാരുണ്യ സ്വീകരണവേള, എല്ലാവരും അൾത്താരയ്ക്ക് മുന്നിൽ വരി വരിയായി നിൽക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തനിക്കും ഈ കമ്മ്യൂണിയനിൽ പങ്കുകൊള്ളാമെന്നായിരുന്നു അലൻ ഹണ്ടിൻ്റെ ധാരണ. അമേരിക്കയിൽ പലർക്കും ഒരു പരിചിത മുഖമായിരുന്നു അലൻ ഹണ്ട്. ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള ക്യൂവിൽ മെഗാ ചർച്ച് പാസ്റ്ററെ കണ്ട സ്ത്രീകളിലൊരാൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടു പറഞ്ഞു, "പാസ്റ്റർ അലൻ, താങ്കൾക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാനാവില്ല." ആ സ്ത്രീയുടെ വാക്കുകൾക്ക് മുന്നിൽ പതറിപ്പോയി ആയിരങ്ങൾക്ക് മുന്നിൽ വാചാലനാവാറുള്ള അലൻ തർക്കിക്കാനൊന്നും നിൽക്കാതെ തല കുമ്പിട്ട് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി അദ്ദേഹം. ആ മടക്കം കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള കടന്നുവരവിൻ്റെ തുടക്കമാവുകയായിരുന്നു. കണക്റ്റിക്കറ്റിലെ യേൽ യൂണിവേഴ്സിറ്റി അമേരിക്കയിലെന്നല്ല, ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിലൊന്ന്. പുതിയ നിയമത്തെക്കുറിച്ചുള്ള ഡോക്ടറൽ ഗവേഷണത്തിന് അക്കൊല്ലം പ്രവേശനം ലഭിച്ചത് പാസ്റ്റർ അലൻ ഹണ്ടിനും ഡൊമിനിക്കൻ സന്യാസ വൈദികനായ ഫാദർ സ്റ്റീവനും. നിശബ്ദവും ഊഷ്മളവുമായ ഒരു സുഹൃദ് സാന്നിധ്യമായിരുന്നു ഫാദർ സ്റ്റീവൻ. അലൻ്റെ വിശ്വാസത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാതെ അദ്ദേഹത്തെയും കുടുംബത്തെയും അളവറ്റു സ്നേഹിച്ചു ഈ സന്യാസി. ക്രിസ്മസ് കാലം, ഗിൽഫോർട്ടിലെ ഡൊമിനിക്കൻ സന്യാസിനികളുടെ മിണ്ടാമഠത്തിൽ ഒരു ക്രിസ്മസ് ധ്യാനം. നിരന്തരം ആവൃത്തിക്കുള്ളിൽ കഴിയുന്ന സന്യാസിനികൾ പുറം ലോകത്തുള്ളവരുമായി പലപ്പോഴും സംസാരിക്കാറില്ല, അനുവദനീയവുമല്ലിത്. മിണ്ടാമഠത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ക്രിസ്തുവിനു വേണ്ടി ജീവൻ സമർപ്പിച്ചിരിക്കുന്ന അഭ്യസ്ത വിദ്യരും സുന്ദരികളുമായ സന്യാസിനികൾ. ഇവരെ ക്രിസ്തുവുമായി ആകർഷിച്ചു നിർത്തുന്ന ശക്തി എന്തായിരിക്കും? തല പുകഞ്ഞു ചിന്തിച്ചു പാസ്റ്റർ അലൻ ഹണ്ട്. 4 ദിവസത്തെ ധ്യാനത്തിൻ്റെ അവസാന ദിനം ധ്യാനപ്രസംഗകരെ പരിചരിക്കാനുള്ള നിയോഗം ലഭിച്ചത് സിസ്റ്റർ റോസിന്. സിസ്റ്റർ ഭവ്യതയോടെ പാസ്റ്റർ അലനോട് ചോദിച്ചു, "പാസ്റ്റർ അലൻ, ഒരു കത്തോലിക്കനെ പോലെയാണ് താങ്കളുടെ സംസാരം. എന്തുകൊണ്ട് കത്തോലിക്ക സഭയിൽ അംഗമായിക്കൂടാ?" പാസ്റ്റർ ഹണ്ട് അമ്പരന്ന കണ്ണുകളോടെ സിസ്റ്റർ റോസിനെ നോക്കി. ലോകത്തെ ഏറ്റവും വലിയ മെത്തഡിസ്റ്റ് സമൂഹങ്ങളിൽ 3-ാമത്തേതിനെ നയിക്കുന്ന വ്യക്തിയാണ് പാസ്റ്റർ അലൻ ഹണ്ട്. അത്തരത്തിലൊരാളെ അനായാസം കത്തോലിക്കനാക്കാമെന്നാണോ? പെട്ടെന്ന് പാസ്റ്റർക്കൊരു ഉത്തരം ലഭിച്ചില്ല. ആലോചനയോടെ അദ്ദേഹം മറുപടി പറഞ്ഞു, "വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ ശുശ്രൂഷകളിലും അപ്പം മുറിക്കലും പങ്കുവയ്ക്കലുമുണ്ട്. എന്നാൽ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി മാറുന്നുവെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല." പാസ്റ്റർ വാചാലനായി. അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത കൂടെയുണ്ടല്ലോ അദ്ദേഹത്തിന്. അന്ത്യത്താഴവേളയിൽ ക്രിസ്തു അപ്പം മുറിച്ച് സ്ലേഹന്മാർക്ക് നൽകി എന്നത് സത്യമാണ്.
ഇതെൻ്റെ ശരീരമാണെന്നും വീഞ്ഞ് തൻ്റെ രക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ വാക്കുകളെ വാച്യാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് ബുദ്ധിപൂർവകമല്ല. ഉദാഹരണത്തിന്, ഞാൻ ആടുകളുടെ വാതിലാണ് എന്നു ക്രിസ്തു പറയുന്നുണ്ട്. താൻ ഇടയനാണെന്നും ലോകത്തിൻ്റെ പ്രകാശമാണെന്നും പറയുന്നു. അതുപോലെ തന്നെ ആലങ്കാരികമായൊരു ഭാഷ പ്രയോഗിച്ചിരിക്കുകയാണ് ഇവിടെയും. ഇതായിരുന്നു അലൻ ഹണ്ടിൻ്റെ ന്യായീകരണം. താങ്കൾ പറഞ്ഞത് വാസ്തവമാകാം. വലിയൊരു സഭയുടെ അമരക്കാരനും പുതിയ നിയമത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളയാളുമാണ് താങ്കൾ. എങ്കിലും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഒരിക്കൽ കൂടിയൊന്ന് മനസ്സിരുത്തി വായിക്കുന്നത് നന്നായിരിക്കും. അലൻ ഹണ്ടിനെ ഖണ്ഡിക്കാതെ തന്നെ സിസ്റ്റർ റോസ് പറഞ്ഞു. അലൻ ഹണ്ട് ആ വാക്കുകൾ കാര്യമായി എടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഒരു തവണയല്ല, പല തവണ ആവർത്തിച്ചു വായിച്ചു പാസ്റ്റർ അലൻ ഹണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 35 മുതൽ 58 വരെയുള്ള വാചകങ്ങൾ ഒരേയൊരു കാര്യം 9 തവണ ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തു ഇവിടെ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്തു വരും. എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ, മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാനവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത്
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ആവർത്തിച്ചു വായിക്കും തോറും അലൻ ഹണ്ട് എന്ന മെഗാചർച്ച് പാസ്റ്ററിൻ്റെ ആന്തരിക നയനങ്ങൾ തുറന്നു തുറന്നു വന്നു. ഞാൻ അപ്പം പോലെയാണ് എന്നല്ല ക്രിസ്തു പറഞ്ഞത്, ഞാൻ അപ്പമാണ് എന്നു തന്നെയാണ്. ഒരിക്കലല്ല, ആവർത്തിച്ചു പറയുകയാണ് ക്രിസ്തു. യേശുവിൽ യഹൂദർക്ക് ഇടർച്ചയുണ്ടാകാനുള്ള കാരണവും ഇതായിരുന്നു. ഫരിസേയരും നിയമജ്ഞരുമൊക്കെ അടങ്ങിയതായിരുന്നു അവനെ ശ്രവിച്ചുകൊണ്ടിരുന്ന ജനസഞ്ചയം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ഇവൻ പറയുന്നത്? ആലങ്കാരികമായി ക്രിസ്തു ഈ വചനങ്ങളിൽ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? തല കറങ്ങുന്നത് പോലെ തോന്നി പാസ്റ്റർക്ക്. താൻ ഇതുവരെ പഠിച്ചതും സത്യമായിരുന്നില്ലെന്ന സത്യം അദ്ദേഹത്തെ വേട്ടയാടി തുടങ്ങി. ലോകത്തിൻ്റെ പ്രകാശമാണ് താനെന്ന് യേശു പറഞ്ഞപ്പോൾ അവനിൽ ഇടറാത്തവരും, വഴിയും സത്യവും ജീവനും താനാണെന്ന് പറഞ്ഞപ്പോൾ ഇടറാത്തവരും ഇപ്പോൾ ഇടറാനുള്ള കാരണം എന്താണ്? ആലങ്കാരികമായ ഭാഷയായിരുന്നില്ല ക്രിസ്തു ഈ വചനങ്ങളിൽ ഉപയോഗിച്ചത് എന്നു തന്നെ. ഇതേ ഓർമ്മിപ്പിക്കൽ അതേ വാചകങ്ങൾ ആവർത്തിച്ച് വീണ്ടും വിശദമാക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ്. അദ്ദേഹം അന്ത്യ അത്താഴവേളയിൽ സന്നിഹിതനല്ലായിരുന്നിട്ട് കൂടി കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ എങ്ങനെ കൃത്യമായി ഇങ്ങനെ ആവർത്തിക്കാനായി? ഉത്തരം ലളിതമാണ്. ആദിമ ക്രൈസ്തവ സമൂഹം ഈ വാചകങ്ങൾ അവരുടെ കൂട്ടായ്മകളിൽ അനുദിനം ആവർത്തിച്ചു കൊണ്ടിരുന്നു. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മെത്തഡിസ്റ്റുകളും അന്ത്യത്താഴം ആചരിക്കാറുണ്ട്. പക്ഷേ ഒരു ഓർമ്മയാചരണം എന്നതിലപ്പുറം ആരും പ്രാധാന്യം നൽകാത്ത ഒന്നാണത്. മുറിക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവും ഇത്രയേറെ വിലയേറിയതായിരുന്നെന്നറിഞ്ഞപ്പോൾ നഷ്ടബോധത്തോടെ വിതുമ്പിക്കരഞ്ഞു അതിപ്രശസ്തനായ ഈ പാസ്റ്റർ. പാസ്റ്റർ അലൻ ഹണ്ട് ആത്മനൊമ്പരത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അൾത്താരകളിൽ മുറിക്കപ്പെടുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരം, ചിന്തപ്പെടുന്ന വീഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തവും. ഞാൻ മറന്നുകളഞ്ഞത് എൻ്റെ ക്രിസ്തുവിനെയായിരുന്നു. 2008 December 25 ക്രിസ്മസ് രാവ്. 2 പതിറ്റാണ്ട് നീണ്ട മെത്തഡിസ്റ്റ് സഭാ ശുശ്രൂഷയുടെ ഒടുവിൽ ഒരു കത്തോലിക്ക ദേവാലയത്തിലെ ദിവ്യബലിയിൽ സർവം മറന്ന് പങ്കെടുക്കുകയാണ് അലൻ ഹണ്ട്. മുൻനിരയിൽ തന്നെ ഇരിപ്പിടം. ദേവാലയത്തിനുള്ളിലെ നിരവധി കണ്ണുകൾ അലനെ വീക്ഷിക്കുന്നുണ്ട്. അതിപ്രശസ്തനായ ആ കത്തോലിക്കൻ എന്തിനാണ് ഇവിടെ എന്നതാണ് ആ കണ്ണുകളിലെ ചോദ്യം. കാർമികൻ തിരുശരീരം നൽകുമ്പോൾ അലൻ ഹണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഉണ്ണി യേശുവേ, നീ എന്നിൽ അലിയണേ, നീ എൻ്റെ സ്വന്തമാകണേ. ദിവ്യകാരുണ്യം വഴി നടത്തുകയായിരുന്നു അലൻ ഹണ്ടിന്. ക്രിസ്തുവിനെ കണ്ടെത്താൻ ജ്ഞാനികൾക്ക് നക്ഷത്രമെന്നതുപോലെ. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ തുടർന്നും കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക.